ഹലോ ഫ്രണ്ട്സ്, പുതിയ ജനറേഷനിലെ കറികൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പഴയ തലമുറയിലെ കറിയാണ് കേട്ടോ. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് മത്തൻ ഇല തണ്ടോടുകൂടിയതാണ്. അപ്പോൾ അതേ മത്ത ഇലയൊക്കെ ഇവിടെ ഞാൻ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാതെ ഞാൻ കടായി വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാതെ നമ്മുടെ കടുക് കൂട്ടിയിട്ടുണ്ട്. ഈ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാതെ തീർന്ന എന്തിനാന്ന് വെച്ചാൽ ഈ മത്തയുടെ ആ ഒരു മണമൊന്നും ഇല്ല, എന്നാലും ചിലർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു മക്ക് മണം എന്നൊക്കെ പറയാം. അപ്പോൾ അത് വരാതിരിക്കാനാണ്. പിന്നെ നമുക്ക് പച്ചമുളകും സവാള ഇട്ട് കൊടുക്കാം. ഇത് ഒരു സവാള അരിഞ്ഞതാണ്. വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാതെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വയ്ക്കാം. തീ ഫുള്ളായിട്ട് ഇടാം കേട്ടോ. ഇടയ്ക്ക് നോക്കണേ. നമുക്കിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. സവാള ആയൊന്ന് നോക്കാം. ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാതെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല സൂപ്പറാകാൻ വേണ്ടി ഒരു നുള്ള് മീറ്റ് മസാല ഞാൻ ഇടും കേട്ടോ. ചില പച്ചക്കറിയൊക്കെ പിള്ളേർക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ അയ്യോ. ആ പിന്നെ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ പറയരുത് ആദ്യം ഈ കറി എന്താണെന്നുള്ള കാര്യം പറയാൻ പാടില്ല. എന്നാൽ നമ്മൾ ഉണ്ടാക്കി നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിയുമ്പോൾ പിള്ളേർക്ക് അറിയില്ല, കഴിച്ച് കഴിഞ്ഞിട്ട് പറയും. ഞാൻ പല രീതിയിലുണ്ടാക്കും. മുട്ടയിട്ട് ചിക്കൻ ഉണ്ടാക്കും, സാധാ രീതിയിലുണ്ടാക്കും, അരച്ചിട്ട് അരച്ചൊതുക്കിയിട്ടുണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കിയാലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം മത്തയില. ഇത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ആ ഒരു മുള്ളു പോലെയൊക്കെ നമുക്ക് തോന്നുമില്ലേ, അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല. നല്ല പതിവ് ഒന്നാവും. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി മത്തയുടെ പൂവ്, മത്തങ്ങ, ഇല എല്ലാം നമുക്ക് ഉപകാരപ്പെടണം. അപ്പോൾ നമ്മൾ ടെറസയിൽ ഗ്രോ ബോയിലാണെങ്കിൽ നമുക്ക് ഒരു 1-2 ചൂട് മത്ത പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണമുള്ള സാധനമാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ. ഏതെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും വെളിച്ചെണ്ണയ്ക്കാണല്ലോ അതിൻ്റെ നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ്. നമുക്കത് മൂടി വയ്ക്കാം. വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട കേട്ടോ. ഇനി അകത്ത് ഈ ഇലയുടെ വെള്ളം കൊണ്ട് തന്നെ അത് നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ആ അപ്പോൾ ഇതേ നമ്മുടെ കറി ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങ കൂടി ഇട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നേ. നല്ല ടേസ്റ്റ് ആട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഒരു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് ഈ തേങ്ങയോടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അത് മുട്ടങ്ങടെ ചീട്ടാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങ അരച്ചൊതുക്കിയിട്ടാലും നല്ല സൂപ്പറാണ്. ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പുണ്ട്, ഉപ്പുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നമുക്കിപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ആയൊന്ന് നോക്കാവെ. ആ സൂപ്പറായിട്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തയില തോരൻ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കർക്കിടക മാസത്തിലെ പത്തിലത്തോരനില്ലേ, അതിനകത്തൊക്കെയുള്ള ഇലയാട്ടോ, ഭയങ്കര ഗുണമുള്ള സംഭവമാണ്. ഓ നല്ല ചൂടാണേ. അതേ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.